ബംഗാളിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ബാളിഗഞ്ചിൽ നിലവിൽ CPIM സ്ഥാനാർത്ഥി സൈറാഷ സലീം 25% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്താണ്. അസൻസോളിലും തൃണമൂലിന് സാധ്യത. വിവരങ്ങളുമായി സിദ്ധാർത്ഥ ദില്ലിയിൽ നിന്നും ചേരുകയാണ്. സിദ്ധാർത്ഥ, ഈ ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ CPIM വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ തവണകളിലൊക്കെ വലിയ തിരിച്ചടികൾ നേരിട്ട സ്ഥലങ്ങളിൽ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ ഇപ്പോൾ അവിടെ CPIM കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലെ സാഹചര്യം എന്താണ്? തീർച്ചയായും, അതായത് ബംഗാളിലെ ബോളിഗഞ്ച് മണ്ഡലം, ബോളിഗഞ്ച് നിയമസഭാ മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥി സൈറ ഷാ ഹലീം ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ്. 28%, നേരത്തെ 25% അരമണിക്കൂർ മുമ്പ്, ഇപ്പോൾ 28% വോട്ടുകൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. 23,551 വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് 28% വോട്ടുകളോടെ, അതായത് 6,705 വോട്ടുകളോടെ സൈറാഷ ഹലീം രണ്ടാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്ത് ബാബുൽ സുപ്രിയോയാണ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ബാബുൽ സുപ്രിയോയാണ്. 55% വോട്ടുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ആകെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ബംഗാളിലെ അസൻസോൾ എന്ന ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ എവിടെയും BJP സ്ഥാനാർത്ഥികളോ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളോ NDA ഘടകകക്ഷികളോ മുന്നിലില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് NDA BJP സഖ്യത്തിന്, NDAക്കോ BJPക്കും വലിയ തിരിച്ചടിയാണ് ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ബൈ ഇലക്ഷനുകളിലും, ഒപ്പം തന്നെ അസൻസോൾ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന എല്ലാ ബൈ ഇലക്ഷനുകളിലും വലിയ തിരിച്ചടിയാണ് BJP നേരിടുന്നത്. അതായത് ഒരു സ്ഥലത്തും ഒരു ഘട്ടത്തിലും ഒന്നാം സ്ഥാനത്ത്, അതായത് ലീഡ് ചെയ്യാൻ വേണ്ടി BJP സ്ഥാനാർത്ഥികൾക്കോ NDA സ്ഥാനാർത്ഥികൾക്കോ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഹാരാഷ്ട്രയിലെ കോലാപൂരിലും ഛത്തീസ്ഗഡിലെ ഖൈറാഗഡിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഒപ്പം തന്നെ കൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിലെ ബോച്ചഹനിലാണ്. അവിടെ RJD സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. മഹാഗഡ്ബന്ധന് വലിയ ലീഡ് നില ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഞ്ച് പ്രദേശങ്ങളിലും, അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിലും 4 നിയമസഭാ മണ്ഡലങ്ങളിലും എവിടെയും BJPക്ക് വിജയിക്കാൻ കഴിയാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്ന 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഛത്തീസ്ഗഡിലെയും മഹാരാഷ്ട്രയിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ ലീഡിലാണ്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അസൻസോളിലെയും ബോളിഗഞ്ചിലെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും വലിയ ലീഡ് നിലയുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോളിഗഞ്ചിലെ CPIM സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് BJPക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടിയാണ് BJP നേരിടുന്നത്. മാത്രമല്ല ബംഗാളിലെ നിയമസഭാ മണ്ഡലം ബോളിഗഞ്ച് എന്ന നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് CPIM ഉണ്ട്. CPIM വലിയ തിരിച്ചുവരവ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നടത്തും എന്നുള്ളത് ഉറപ്പുകൂടിയാണ് മനു. ശരി, സിദ്ധാർത്ഥാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ മൂന്നാം സ്ഥാനത്താണ് എന്നതും അവരെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. പ്രതിപക്ഷ കക്ഷികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ബംഗാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ CPIM മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു, ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് അവിടെ കഴിയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ പ്രതീക്ഷയോടെ മത്സരിച്ച BJPക്ക് മൂന്നാം സ്ഥാനം മാത്രമാണ് നേടാൻ കഴിഞ്ഞത് നിലവിൽ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.